ഇനി നമുക്ക് വിശദമായി വാർത്തകൾ നോക്കാം. കൊച്ചി നഗരത്തിലെ ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ഓയോ റൂംസ് എന്ന പേരിൽ നടന്ന പരിശോധനയിൽ 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 പേർ അറസ്റ്റിലായി. പനങ്ങാട് ഫുഡ് ഡെലിവറിയുടെ മറവിൽ നടന്ന കഞ്ചാവ് വിൽപ്പനയും ഇതിനിടയിൽ പിടികൂടിയിട്ടുണ്ട്. ദിവ്യ ജോസഫ് ചേരുന്നുണ്ട്. ദിവ്യ, ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇത്തരത്തിൽ ഓയോ റൂംസ്, ഓപ്പറേഷൻ ഓയോ റൂംസ് എന്ന പേരിൽ ഒരു പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ലഹരി മാഫിയായിരിക്കും പിടിക്കപ്പെടാൻ പോകുന്നത്? കൊച്ചിയിൽ ലഹരി ഉപയോഗം വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓയോ റൂംസ് കേന്ദ്രീകരിച്ച് പരിശോധനകൾ പോലീസ് ശക്തമാക്കിയത്. ഇന്നലെ കൊച്ചി പോലീസ് നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായി ഇത്തരം ക്രമക്കേടുകൾ കണ്ടുപിടിച്ചത്. ഏകദേശം 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി നഗരത്തിലെ 100 ഹോട്ടലുകളായിരുന്നു പരിശോധന നടത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫുഡ് ഡെലിവറി ബോയ് എന്നുള്ള മറവിൽ അങ്ങനെ ലഹരികൾ റൂമിലേക്ക് എത്തുന്നു എന്നൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഒരു ഫുഡ് ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത്. മറ്റൊന്ന്, ഇന്നലെ വ്യാപകമായി വാഹനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. വാഹനങ്ങളിൽ പരിശോധന നടത്തിയ സമയത്തും ഇതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ദിവ്യ ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. എന്താണെങ്കിലും എക്സൈസും പോലീസും ഒക്കെ കർശനമായ നടപടിക്രമങ്ങളിലൂടെ പലതരത്തിലുള്ള ഓപ്പറേഷൻസിലൂടെ ഈ ലഹരി മാഫിയയെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.